എല്ലാവർക്കും ലിനിക കെയർ ചാനലിലോട്ട് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പപ്പായ വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പപ്പായ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പപ്പായ, നല്ല മൂത്ത ഇളം മധുരമായിട്ടുള്ള പപ്പായയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം പപ്പായയുടെ തോല് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വയ്ക്കാം. വെളുത്തുള്ളി, 3 ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചത്. വിനാഗിരി, 4 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. കാശ്മീരി ചില്ലി, 1.5 ടേബിൾ സ്പൂൺ. മുളക് പൊടി ആയാലും കുഴപ്പമില്ല. കറിവേപ്പില ആവശ്യത്തിന്. വറ്റൽ മുളക് 2 എണ്ണം. കടുക് 2 ടീസ്പൂൺ. കായപ്പൊടി ആവശ്യത്തിന്. ഇനി ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇടുക. കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് ഇടുക. വറ്റൽ മുളക് ഒന്നായി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് ഇതൊന്ന് മാറ്റിവെക്കണം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് കടുകും വറ്റൽ മുളകും പൊട്ടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്ര പണിയുള്ളൂ ഈ അച്ചാർ ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് ബോട്ടിലോട്ട് മാറ്റിവെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള അച്ചാറിനെ പോലെ ഇത് കുറേ ദിവസം ഇരിക്കില്ല. എല്ലാവർക്കും പപ്പായ കൊണ്ടുണ്ടാക്കിയ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.